നമസ്കാരം. വിദ്യാപീഠത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10-ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ പാഠഭാഗത്തെ പറ്റിയാണ്. അപ്പൊ നമുക്ക് ഈ വർഷം 10-ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിക്കാനുള്ള എന്ന് പറയുന്നത് 7 ചാപ്റ്ററാണ്. അല്ലെ, ഫസ്റ്റ് പാർട്ട് പുസ്തകത്തിൽ 4 ചാപ്റ്ററും അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ടേമിലേക്ക് സാധാരണയായി 3 ചാപ്റ്ററാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ എന്താണ് ആദ്യത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പൊ അത് പറയാനുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ചാപ്റ്ററും ഇതുമായി ബന്ധപ്പെട്ട എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ 2 എഫക്ട്സ് ആണ് പഠിക്കുന്നത്. ഇതിന്റെ എന്തൊക്കെയാണ്? ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടും ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടും. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടും ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടും ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നത്? മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്താണ് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാം, ഇലക്ട്രിസിറ്റിയെ പറ്റി നമുക്ക് അറിയാം അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇത് നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ വീട്ടിലെത്തുന്ന ഈ വൈദ്യുതി പല ഫോമിലേക്ക് അല്ലെ, ഒരൊറ്റ ഫോമിലാണോ മാറുന്നത്? അല്ല, പല ഫോമിലേക്ക് മാറുന്നുണ്ട് ഉണ്ടല്ലോ. ഈ എത്തുന്ന വൈദ്യുതി നമുക്ക് എന്തൊക്കെ രൂപത്തിൽ മാറുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം. അതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഭാഗങ്ങൾ പറയാം. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നതാണ് നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്നു, നമുക്ക് നമ്മളുടെ വീടിന്റെ എക്സാമ്പിളാക്കി പറയാം, എത്തുന്ന വൈദ്യുതി ഏതൊക്കെ ഫോമിലേക്ക് മാറുന്നു എന്നാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്ന വൈദ്യുതി അതിന്റെ യൂസസ് എന്തൊക്കെയാണ്. അതിനുവേണ്ടി നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ പലതരത്തിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങൾ ഉണ്ട്. അപ്പൊ അവയുടെ എല്ലാം പ്രവർത്തനത്തിന് അടിസ്ഥാനം എന്താണ്, വൈദ്യുതിയാണ്. നമുക്കറിയാം അവയുടെ എല്ലാം പ്രവർത്തന അടിസ്ഥാനം എന്താണ്, വൈദ്യുതിയാണ്. എന്നിരുന്നാലും ഈ വൈദ്യുത ഊർജം ഏതൊക്കെ ഫോമിലോട്ടാണ് മാറുന്നത് നമുക്കറിയാം. ഏകദേശം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പൊ നോക്കിയാട്ടെ, നമ്മളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്ന സാധനം അല്ലേ, വൈദ്യുത ബൾബ്. അതിന്റെ ഉപയോഗം എന്താണ്, ആ ഉപകരണമാണ്, വസ്തു ഉപകരണത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ബൾബ്. അതിന്റെ യൂസ്, അതിന്റെ ഉപകരണം, അതിന്റെ ഉപയോഗം, ഉപകരണമല്ല ഉപയോഗം എന്താണ്, ടു ഗെറ്റ് ലൈറ്റ്, എന്ത് ലഭിക്കാനായിട്ട്, പ്രകാശൂർജം ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇതെന്ന് പറയുന്നത് വൈദ്യുത ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന എനർജി ചേഞ്ച് എന്താ, എന്തിൽ നിന്ന് എന്തിലോട്ടാണ് മാറുന്നത്, അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ. ആ ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ടാണ് അവിടെ കൺവേർട്ട് ചെയ്യുന്നത്, ലൈറ്റ് എനർജി ആയിട്ടാണ് നമുക്കറിയാം അല്ലേ, ആണല്ലോ. അപ്പൊ വൈദ്യുതി നമ്മളുടെ വീട്ടിലേക്ക് എന്ന വൈദ്യുതി ഒരു ഫോമിൽ നിന്ന്, ആ വൈദ്യുതി എന്തോ ഇലക്ട്രിക് എനർജി എന്താണ്, ഇലക്ട്രിക് എനർജിയിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റി. അങ്ങനെ ലൈറ്റ് എനർജി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ല. അടുത്ത ഉപകരണം നമുക്ക് നോക്കാം, ഇൻഡക്ഷൻ കുക്കർ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലോ എന്തോ ഏകദേശം എല്ലാവരുടെയും വീട്ടിൽ ഇപ്പൊ കാണുന്ന ഒരു സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഗെറ്റ് ഹീറ്റ്. നമുക്കില്ലേ നമ്മളുടെ എന്താണ് കിച്ചണുകളിൽ അടുക്കളയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണ്, താപം ഉത്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ അതിനകത്തുള്ള എനർജി ചേഞ്ച് ഊർജ്ജമാറ്റം എങ്ങനെയാണ് നോക്കിയാട്ടെ, ഇലക്ട്രിക്കൽ എനർജി വൈദ്യുത ഊർജം ഏത് ഊർജമായിട്ട് മാറുവാണ്, ഹീറ്റ് എനർജി ആയിട്ട് മാറുവാണ്. ഇനി അടുത്ത് നോക്കിയാട്ടെ മൂന്നാമത്തെ ഉപകരണം, അടുത്തൊരു എക്സാമ്പിൾ സ്റ്റോറേജ് ബാറ്ററി. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പലരുടെയും വീട്ടിൽ കാണുന്നതാണ് എന്താണ് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യാനായിട്ട്, ചാർജ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ബാറ്ററി. അപ്പോൾ അതിന്റെ ഉപകരണം സ്റ്റോറേജ് ബാറ്ററി എന്ന് തന്നെ പറഞ്ഞാൽ മതി. അതിന്റെ എന്താണ് ഉപകരണം അല്ല, അതിന്റെ ഉപയോഗം എന്താണ്, അതിന്റെ ഉപയോഗം എന്ന് പറയാൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ടു സ്റ്റോർ ഇലക്ട്രിസിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്, വൈദ്യുത ഊർജം സംഭരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് പറയുന്നത് സ്റ്റോറേജ് ബാറ്ററി. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണെന്ന് നോക്കിയേ, ഇലക്ട്രിക്കൽ എനർജിയെ വൈദ്യുത ഊർജത്തെ ഏത് ഊർജ്ജമാക്കി മാറ്റിയാണ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നത് അറിയാവോ, കെമിക്കൽ എനർജി ആക്കി മാറ്റിയാണ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അവിടെയും വൈദ്യുത ഊർജം എന്ത് ചെയ്യുന്നു, മറ്റൊരു ഫോമിലേക്ക് മാറുകയല്ലോ ചെയ്തത്, ആണല്ലോ. ഞാൻ അടുത്ത് നോക്കിയാട്ടെ ഇലക്ട്രിക് ഫാൻ. അപ്പോൾ എന്താണ് നമ്മളുടെ വൈദ്യുത ഫാൻ എന്ന് പറയുന്നത്, അതിന്റെ ഉപയോഗം എന്താണ്, നമുക്ക് എല്ലാവർക്കും എന്താണ് ആ നല്ല രീതിയിൽ എന്താണ് കാറ്റ് ലഭ്യമാകാനാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് ഫാനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്,
ഇലക്ട്രിക്കൽ എനർജിയെ ഏത് എനർജി ആയിട്ട് മെക്കാനിക്കൽ റൊട്ടേഷൻ എന്താണ് യാന്ത്രിക ഊർജമായിട്ട് വൈദ്യുതോർജ്ജത്തെ യാന്ത്രിക ഊർജമാക്കി മാറ്റുവാണ് ഇലക്ട്രിക്കൽ എനർജി എന്ത് ഊർജമാക്കി മാറ്റുവാണ് മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുവാണ് അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്ന വൈദ്യുത വൈദ്യുതി ആണെങ്കിലും കറണ്ട് ആണെങ്കിലും ആ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ഓരോ ഉപകരണങ്ങൾക്കും അല്ലെങ്കിൽ അതിന്റെ അവയുടെ ഉപയോഗം അനുസരിച്ച് എന്ത് ചെയ്യുന്നു പല എനർജി ഫോം ആയിട്ട് എന്ത് ചെയ്യുകയാണ് ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ അതിൽ തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തു പഠിക്കുന്ന രണ്ട് ഫോംസിനെ പറ്റിയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണ് താപഫലം വൈദ്യുതിയുടെ ഫലമായിട്ടുള്ള താപഫലത്തെ പറ്റിയും രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണ് വൈദ്യുതിയുടെ ഫലമായിട്ട് പ്രകാശം പുറന്തള്ളപ്പെടുന്നത് അല്ലെങ്കിൽ പ്രകാശ ഊർജമായി മാറുന്ന ഈ രണ്ട് ഘടകങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം അതിന് ബേസ് ആയിട്ട് അടുത്ത രണ്ട് കാര്യങ്ങൾ നോക്കാം അപ്പൊ മക്കളുമാരെ നമ്മളിപ്പോ നമ്മളുടെ ഇലക്ട്രിക് എനർജിയും ആ ഇലക്ട്രിക് എനർജിയുടെ തന്നെ പല എന്താണ് ഊർജമാറ്റം വൈദ്യുതോർജ്ജം അവയുടെ ഊർജ്ജമാറ്റം എങ്ങനെയാണ് എനർജി ചേഞ്ച് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മളുടെ പാഠത്തിലെ ഫസ്റ്റ് ടോപ്പിക് അല്ലെ പ്രധാനമായ രണ്ട് ടോപ്പിക് നമുക്കുള്ളത് അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് അപ്പൊ ഹീറ്റിംഗ് എഫക്റ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിന്റെ ബേസ് ആയിട്ടുള്ള മൂന്ന് ഘടകങ്ങൾ പഠിക്കണം ഒന്ന് നിങ്ങൾ ഓൾറെഡി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചതാണ് അതിനെ കൂടാ മൂന്നാമത്തെ ഒരു ഘടകം അത് ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന ഇലക്ട്രിക് കറണ്ട് എന്താണെന്നാണ് രണ്ടാമത്തെ ഘടകം നിങ്ങൾക്ക് പരിചിതം ആ ഇങ്ങനെന്താ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ഓർമ്മ വരണമെന്നില്ല ഇലക്ട്രിക്കൽ വൈദ്യുത പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരണമെന്നില്ല എന്നാൽ നമ്മൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും അത് നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ഒന്നാമത്തെ ഘടകം ഇലക്ട്രിക് കറണ്ട് ആണ് വൈദ്യുത ഊർജ്ജമാണ് അല്ലെങ്കിൽ വൈദ്യുതിയാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വൈദ്യുത പൊട്ടൻഷ്യൽ വ്യത്യാസം അതിന് നമ്മൾ പറയുന്ന പേര് വോൾട്ടേജ് എന്നാണ് അത് കൂടാതെ മൂന്നാമത്തെ നിങ്ങൾ പഠിക്കാത്തൊരു ഘടകം ജൂൾസ് ലാ അഥവാ ജൂൾ നിയമം എന്താണെന്ന് ഇത് മൂന്നിനെ പറ്റി നമ്മൾ ബേസായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താണ് ഹീറ്റിംഗ് എഫക്റ്റിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇനി നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച ഘടകമാണ് ഇലക്ട്രിക്കൽ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്താണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ മക്കളുമാരെ നോക്കി എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നോക്കിയേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ചാലകത്തിൽ കൂടി 1 സെക്കൻഡിൽ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു ചാലകത്തിൽ കൂടി 1 സെക്കൻഡിൽ ഒഴുകുന്ന എന്തിന്റെ അളവാണ് ചാർജുകളുടെ അളവാണ് നമ്മൾ പഠിച്ചതാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ് അപ്പോൾ ഇലക്ട്രിക് കറണ്ടിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണ് ഐ ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇലക്ട്രിക് ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം ഐ സമം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് സൂചിപ്പിക്കുന്നത് ക്യൂ അത് എത്രേ 1 സെക്കൻഡ് ഉണ്ടല്ലോ അപ്പോൾ ഐ സമം ക്യൂ ബൈ ടിന്നാണ് ആണല്ലോ ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം ചാർജിന്റെ യൂണിറ്റ് എന്താണ് കൂളംബാണ് ടൈമിന്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് അപ്പോൾ ക്യൂ ബൈ ടി അല്ലേ അപ്പൊ നമുക്ക് അവനെ എന്ത് പറയാം കൂളം പെർ സെക്കൻഡ് ആണല്ലോ പക്ഷെ നമ്മൾ കൂളം പെർ സെക്കൻഡ് എന്നല്ല എപ്പോഴും പറയുന്നത് ആംബിയർ എന്നാണ് പറയുന്നത് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ് ആംബിയർ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ക്യാപിറ്റൽ എ സംശയമില്ലല്ലോ മക്കളെ സംശയമില്ലല്ലോ അപ്പോൾ ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കിനി ഒരു ഉദാഹരണം നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു ചാലകത്തിൽ കൂടി 1 സെക്കൻഡിൽ എത്ര കൂളം 20 കൂളം ചാർജ് ഒഴുകി എങ്കിൽ അത് അവിടുത്തെ വൈദ്യുതിയുടെ അളവ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന ഐ സമം ഇലക്ട്രിക്കൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഐ സമം എന്താണ് ക്യൂ ബൈ ടി അല്ലേ അല്ലേ അപ്പോൾ എന്താണ് ഇവിടുത്തെ ക്യൂ എന്താണ് ചാർജിന്റെ അളവ് ക്യൂ എത്രയാണ് 20 ആണ് 20 ബൈ അത് എടുക്കാൻ സഞ്ചരിക്കാനുള്ള സമയം എത്രയാണ് 1 ഉത്തരം എത്ര തന്നെ കിട്ടും ഐ 20 ആമ്പയർ ആയി സമയം എത്ര എന്ന് കിട്ടും 20 ആമ്പയർ എന്ന് കിട്ടും വേണേ നമുക്ക് ഇത് എന്ത് ചെയ്യാം ഒന്ന് മാറ്റി എന്താ സമയം 2 ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ എന്ത് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന്
അവയെങ്ങനെ കണ്ടുപിടിക്കുമോ നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ് ഓക്കേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ഫസ്റ്റ് ബേസിക് ആയിട്ട് എന്താണ് നമ്മൾ പഠിച്ചു ഇലക്ട്രിക് കറന്റ് എന്താണ് നമ്മൾ പഠിച്ചു ഇനി രണ്ടാമത് നോക്കിയാട്ടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വൈദ്യുത പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്തില്ല അത് ക്ലിക്ക് ആവുന്നില്ല എന്നാൽ നമുക്ക് പറയാം ഒറ്റവാക്കിൽ പറയാം നമ്മളുടെ എന്തെന്ന് പറയുന്ന വോൾട്ടേജ് വി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്പോഴും ഒരു വൈദ്യുതിയുടെ ഒഴുക്ക് നടക്കണമെങ്കിൽ എന്താവശ്യമാണെന്ന് പൊട്ടൻഷ്യൽ വ്യത്യാസം രണ്ട് ബിന്ദുക്കൾക്കിടയിൽ എന്താവശ്യമാണ് ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ആവശ്യമാണ് നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ നോക്കി എന്താണെന്ന് ദിസ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ട്രാൻസ്ഫർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ ആ ഒരു അളവാണ് എന്തെന്ന് പറയാം നമ്മളുടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വൈദ്യുത പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ നമ്മളുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഉദാഹരണം നമുക്ക് നോക്കാം അതാണ് ഈ ഒരു ബിന്ദുവിൽ നിന്ന് ഈ ഒരു തൊട്ടടുത്തൊരു ബിന്ദുവിലേക്ക് ഒഴുകാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ആ ചാർജിന് ഒരു യൂണിറ്റ് അതായത് നമ്മൾ പറയുന്നത് എന്താണ് പ്ലസ് വൺ കൂളം ആ ഒരു യൂണിറ്റ് ചാർജിന് എന്ത് ചെയ്യാനായിട്ട് ഒഴുകാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തിയുടെ അളവാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ എന്താണ് ആ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടുപിടിക്കുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും എന്നറിയാവോ ആ അവിടെ നടക്കുന്ന പ്രവൃത്തി അല്ലയോ അപ്പോൾ വർക്ക് ഡൺ ബൈ എന്താണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ ഒരു പോസിറ്റീവ് ചാർജിന്റെ ആ ഒരു ഒഴുക്കാണ് അല്ലെ അപ്പോൾ എന്താണ് വർക്ക് ഡൺ ബൈ എന്താണ് കൂളം അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ക്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം ഓക്കെ ആണല്ലോ ഓക്കെ ആണോ അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം നോക്കാം എന്ത് നോക്കാം ഇപ്പോൾ എന്താണ് ഈ ബിന്ദുവിൽ നിന്ന് ഈ ഒരു ബിന്ദുവിലേക്ക് പ്ലസ് വൺ കൂളം ചാർജ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒഴുകാൻ എത്ര ജൂൾ ആ 20 ജൂൾ വർക്ക് ചെയ്തെങ്കിൽ അതിന്റെ എന്താണ് വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം ഈ ഒരു ബിന്ദുവിൽ നിന്ന് ഈ ഒരു ബിന്ദുവിലേക്ക് ചാർജ് ഒഴുകാനായിട്ട് എത്ര ജൂൾ പ്രവർത്തി 20 ജൂൾ പ്രവർത്തി ചെയ്തു പ്ലസ് വൺ കൂളം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വോൾട്ടേജ് കണ്ടുപിടിക്കാം വോൾട്ടേജ് വി സമം വർക്ക് ഡൺ എത്രയാണ് നടന്നത് 20 അല്ലേ 20 ജൂള് ബൈ അവിടുത്തെ ക്വാണ്ടിറ്റി പ്ലസ് വൺ ആണ് വൺ അപ്പോൾ എത്ര യൂണിറ്റും വോൾട്ട് വി സമം 20 വോൾട്ട് എന്നാൽ തൊട്ടടുത്ത ഒരു ഉദാഹരണം നോക്കട്ടെ ഈ ഒരു ബിന്ദുവിൽ നിന്ന് ഈ ഒരു ബിന്ദുവിലേക്ക് പ്ലസ് ടു കൂളം ചാർജ് ഒഴുകാൻ ഈ ഒരു ബിന്ദുവിൽ നിന്ന് ഈ ഒരു ബിന്ദുവിലേക്ക് പ്ലസ് ടു കൂളം ചാർജ് ഒഴുകാൻ 40 ജൂൾ പ്രവർത്തി ചെയ്തു എങ്കിൽ എത്ര ജൂളാണ് 40 ജൂൾ അപ്പോൾ നോക്കുക ഇവിടെ പ്ലസ് വൺ കൂളം ആയിരുന്നു എന്നാൽ രണ്ടാമതായപ്പോൾ എന്തായി ആ പ്ലസ് ടു കൂളം ചാർജ് ആയി ആ ഒരു ബിന്ദുവിൽ നിന്ന് ഈ ഒരു ബിന്ദുവിലേക്ക് പ്ലസ് ടു ചാർജ് ഒഴുകാൻ 40 ജൂൾ പ്രവൃത്തി ചെയ്തു എങ്കിൽ അവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് ആ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വോൾട്ടേജ് വി സമം വർക്ക് ഡൺ ബൈ എന്താണ് ചാർജ് അല്ലേ അപ്പോൾ നമുക്ക് പറയാം ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 40 ജൂളാണ് എത്ര കൂളം 2 കൂളംബ് ആണ് അപ്പോൾ 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും അവിടുത്തെ വോൾട്ടേജ് വി സമം 20 വോൾട്ട് അത് നമ്മൾ എന്താണ് ഇവിടെ മാറുന്ന അനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് എപ്പോഴും ഒരു കൂളമ്പിന്റെ കണ്ടുപിടിച്ചാൽ മതി അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ് എ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ട്രാൻസ്ഫർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം യൂണിറ്റ് പോസിറ്റീവ് എന്താണ് ചാർജിനെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രവൃത്തിയുടെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് സംശയമില്ലല്ലോ ഇനി നമുക്ക് അടുത്ത ജൂൾസ് നിയമം എന്താണെന്ന് നോക്കാം അപ്പൊ നമുക്ക് ജൂൾസ് ലാ എന്താണെന്ന് പരിചയപ്പെടാം അപ്പൊ മക്കളെ ജൂൾസ് ലാ എന്താണെന്ന് പരിചയപ്പെടുന്നതിനൊപ്പം നമ്മൾ അതിന്റെ എന്താണ് ഇക്വേഷൻ വരും ആ ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് വെച്ചാൽ നമ്മൾ ബേസ് ചെയ്ത് 3 ഇക്വേഷൻ കൂടെ പഠിക്കണം നമുക്ക് ഒരുപാട് കണക്കിന് പ്രാധാന്യമുള്ളതാണ്
നോക്ക എന്താണ് ജൂൾസ് ലാ അഥവാ ജൂൾ നിയമം നോക്കിയാട്ടെ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഓഫ് കറന്റ് കഴിഞ്ഞാൽ നോക്കിയാട്ടെ വൈദ്യുതി പ്രയോഗിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ നമുക്ക് തന്നെ ഒരു സർക്യൂട്ട് ആ സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഏതൊരു സർക്യൂട്ട് ആയിക്കോട്ടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്താണ് അത് എന്ത് ചെയ്യുന്നു ഇലക്ട്രിക് ഫ്ലോ നടക്കുന്നു വൈദ്യുതി ഒഴുക്ക് കിടക്കുന്നു ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ധാരാളം ഊർജം എങ്ങനെ വൈദ്യുതോർജം താപ ഊർജമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയാണെന്നാണ് പറയുന്നത് ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് അപ്പോൾ എന്താണ് ഹീറ്റ് എച്ച് അല്ലേ ഹീറ്റ് ജനറേറ്റഡ് എച്ച് ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വൈദ്യുതി പ്രയോഗിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എന്തിനൊക്കെയാണ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നേരനുപാതത്തിലാണ് എന്തിനൊക്കെ ഈ സിമ്പൽ നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ ആണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ എന്ന് വിശ്വസിക്കുന്നു പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെയാണ് സ്ക്വയർ ഓഫ് ദ കറന്റ് കറന്റ് എന്താണ് കറണ്ടിന്റെ വർഗത്തിന്റെ ഐ സ്ക്വയർ ആണ് അല്ലേ സ്ക്വയർ ഓഫ് ദ കറന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഏത് അക്ഷരമാണ് ആർ ആണ് ആണല്ലോ ആൻഡ് ദ ടൈം ടി പിന്നെന്താണ് ഇതിന്റെയാണ് വൈദ്യുതി അതിന് ഒഴുകാനെടുക്കുന്ന സമയത്തിന്റെ ഇവയുടെ മൂന്നിന്റെ ഗുണനഫലത്തിന്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അവയുടെ മൂന്നിന്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലാണെന്നാണ് ആര് പറയുന്നത് ജൂൾ നിയമം പറയുന്നത്. അപ്പോൾ ഒരു ചാലക ഏതൊരു ചാലകത്തിൽ കൂടി ആയിക്കോട്ടെ വൈദ്യുതി പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എന്തിനൊക്കെയാണ് അവിടുത്തെ കറണ്ടിന്റെ വർഗത്തിന്റെയും പിന്നെ എന്താണ് ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും അത് ഒഴുകാനെടുത്ത എന്താണ് സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലാണെന്നാണ് ആര് പറയുന്നത് ജൂൾ നിയമം പറയുന്നത്. ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ജൂൾ നിയമത്തിൽ പറഞ്ഞു എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നേർ അനുപാതം എന്തിനൊക്കെയാണെന്ന് പറഞ്ഞു ഐ സ്ക്വയർ ആർ ടിക്കാണെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റണം. നമ്മൾ പഠിച്ചതാണ് അത് ഒൻപതാം ക്ലാസ്സിൽ. എന്ത് മതി ഒരു സ്ഥിര സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റാം. നമുക്ക് ചെയ്യാം എച്ച് സമം സമയത്തു നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഒരു സ്ഥിരസംഖ്യയോടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ഏതാണ് കെ ആണ് കോൺസ്റ്റന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാണ് സ്ഥിരസംഖ്യ ഏതാണ് കെ ആണ്. എച്ച് സമം കെ ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി എഴുതിയല്ലോ. അതിൽ തന്നെ നമുക്കറിയാം കെയുടെ വില എന്താണ് കെയുടെ വില ഒന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവനെ എങ്ങനെ മാറ്റി എഴുതാം എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. എച്ച് സമയം എന്താണ് ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ജൂൾ നിയമം പറയാൻ പറ്റും. എന്തൊക്കെ പറയാം ഐ സ്ക്വയർ എന്ന് വെച്ചാൽ കറണ്ടിന്റെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലത്തിന് അവ തമ്മിലുള്ള ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ്. ഓക്കെ ഇനി നമുക്ക് അടുത്ത് ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ നിന്ന് നമുക്ക് മറ്റൊരു ഇക്വേഷന് കിട്ടും. ഓക്കെ ഇനി അടുത്തത് നോക്കാം. നമുക്ക് ഇനി നോക്കാം ഈ എച്ച് സമ ഐ സ്കോർ ആർ ടി എങ്ങനെ വന്നെന്ന് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു എന്ത് പഠിച്ചായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാണെന്ന് നമ്മൾ പഠിച്ചു. വർക്ക് ഡൺ ബൈ എന്താണ് ചാർജ് ആണെന്ന് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് പഠിച്ചു. ഇനി നമ്മളുടെ എന്താണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വെള്ളം തൊട്ടേ പഠിക്കുന്നതാണ്. എന്താണ് ചാർജിന്റെ അളവിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ എച്ച് സമ ഐ സ്കോർ ആർ ടി എങ്ങനെ വന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എച്ച് സമം ഐ സ്കോർ ആർ ടി എങ്ങനെ വന്നു നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ് ഇതിനെ ഇക്വേഷൻ വണ്ണെന്ന് കൊടുത്തു. ഓക്കെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പോവാം ഐ സമം ക്യൂ ബൈ ടി ഇലക്ട്രിക് കറന്റിന്റെ ഇക്വേഷൻ ആണ് ഐ സമം ക്യൂ ബൈ ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ക്യൂവിന്റെ വില കണ്ടുപിടിക്കുന്നു. എന്ത് ചെയ്താൽ മതി
ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടിയെ സമയത്തെ ഇവിടോട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം. ഇങ്ങനെ വരും സംഭവം. ഈ സമയം എന്തെന്ന് എഴുതാം, ഇവൻ ഇങ്ങനെ വേണേ നമുക്ക് എഴുതാം. ഐ ടി സമം എന്തെന്ന് പറഞ്ഞാൽ എഴുതാം, ക്യൂ എന്ന് എഴുതാം. അവനെ ഞാനൊരു ഭംഗിക്ക് ഇങ്ങനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യുന്നു. ക്യൂ സമം ഐ ഇൻറ്റു ടി. ഓക്കെ ആണല്ലോ, സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂവിന്റെ വില എവിടെ കൊടുക്കാം, എവിടെ കൊടുക്കാം, ആ ഇക്വേഷൻ വണ്ണിൽ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ക്യൂ ഇൻ ഇക്വേഷൻ വൺ. ആ ക്യൂവിന്റെ വില എങ്ങോട്ട് കൊടുക്കുന്നു, ഇക്വേഷൻ വണ്ണിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം വി സമം ഡബ്ല്യു ബൈ ക്യൂന് വരാൻ നമുക്ക് എന്തെന്ന് എഴുതുന്നു, ഐ ടി എന്ന് എഴുതുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ആ അണ്ടേ വി എന്താണ് ഈ ഇക്വേഷൻ, ഇക്വേഷൻ വണ്ണിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യൂവിന്റെ വില കൊടുത്തപ്പോൾ എന്ത് കിട്ടി, വി സമം ഡബ്ല്യു ബൈ ക്യൂന് പകരം ഐ ടി. ഓക്കെ ആണല്ലോ, സംശയമല്ലോ. ആ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും വർക്കിന്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ വർക്കിന്റെ വില, ഇക്വേഷൻ അല്ല വർക്കിന്റെ വില കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്താണ്, വർക്കിനെ വിട്ടുകൊണ്ട് നമുക്ക് ഐ എൻ ജി മാറ്റാമല്ലോ. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഐ എൻ ജി ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൾട്ടിപ്പിൾ ആവുമല്ലോ. അപ്പോൾ നമുക്കറിയാം വിയുടെ കൂടെ വി ഐ ടി സമം ഡബ്ല്യു വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാം. സംശയമുണ്ടോ, ഇത്രയും പറയാൻ സംശയമുണ്ടോ? നമ്മൾ ആദ്യം എന്ത് എഴുതി, വോൾട്ടേജ് ഇക്വേഷൻ എഴുതി. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡബ്ല്യു ബൈ ക്യൂ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ കറന്റ് ഇക്വേഷൻ ഐ സമം ക്യൂ ബൈ ടു എന്ന് എഴുതി, അല്ലെങ്കിൽ വോൾട്ടേജ് ഇക്വേഷൻ ഇക്വേഷൻ വൺ എന്ന് കൊടുത്തു. അതായത് ഐ സമം ഇലക്ട്രിക് കറന്റ് ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ക്യൂവിന്റെ വില കണ്ടുപിടിച്ച് അത് നമ്മൾ എവിടെ കൊടുത്തു, വോൾട്ടേജിന്റെ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി സമം ഡബ്ല്യു ബൈ ഐ ടി എന്ന് കിട്ടിയല്ലോ. അതിൽ നിന്ന് നമ്മൾ ഡബ്ല്യുവിന്റെ വില കണ്ടുപിടിച്ചു, ഡബ്ല്യു സമം വി ഐ ടി അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, വർക്ക് ഡൺ അല്ലേ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ അല്ലേ. ചെയ്ത പ്രവൃത്തിയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്ത ആകെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ്, അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഒഴുകുന്നതനുസരിച്ച് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവാണ് പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലേ. അവിടെ ഒഴുകുന്ന അല്ലെങ്കിൽ അവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ വൈദ്യുതി ഒഴുകുന്നു, അതിന്റെ ഫലമായിട്ട് എന്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നു, താപം ഉത്പാദിപ്പിക്കപ്പെടുന്നു. ആര് പറഞ്ഞിട്ടുണ്ട്, ജൂൾ നിയമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എന്ന് പറയാൻ നമുക്കറിയാമല്ലോ എച്ച് ആണെന്ന് അറിയാമല്ലോ, അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവരെ ഡബ്ല്യു പറയും എച്ച് എന്ന് എഴുതുന്നു. എച്ച് സമം വർക്ക് ഡൺ സമം എന്താണ്, ഹീറ്റ് ആണ്, അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവാണ്. അപ്പോൾ എച്ച് സമം വി ഐ ടി. കണ്ടോ, ഇത് മറ്റൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ജൂൾ നിയമവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് കിട്ടിയത്. അപ്പോൾ ഇവരുമായിട്ട് ആ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്താണ് ആയിട്ടുള്ള ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ബന്ധം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്താണ്, എച്ച് സമം ഐ സ്ക്വയർ ആർ ടി പോലെ തന്നെ എച്ച് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ കിട്ടി. എച്ച് സമം എന്താണ്, വി ഐ ടി. സംശയമില്ലല്ലോ. ഇത് രണ്ടും നമുക്ക് എന്താണ് കണക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പോ കണ്ടുപിടിച്ചു എച്ച് സമം ഐ സ്ക്വയർ ആർ ടിയുടെ ബന്ധം കണ്ടുപിടിച്ചു. ആ അല്ല, ബന്ധം കണ്ടുപിടിക്കുന്നതിനിടയ്ക്ക് നമുക്ക് എന്ത് കിട്ടി, എച്ച് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇപ്പൊ തമ്മിലുള്ള ബന്ധം എന്തുവാണ്, അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ടും ജൂൾ എന്താണ് ജൂൾസിലായി നമ്മളുടെ ബന്ധം എന്തുവാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ ഓം നിയമം, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓം നിയമത്തിൽ ഓംസ് ലായിൽ നമുക്കറിയാം എന്തിനറിയാം, വി സമം ഐ ആർ എന്നറിയാം. ഓംസ് ലായിൽ നമുക്ക് എന്താ, വി സമം എന്താണ്, ഐ ആർ ആണ്, വോൾട്ടേജ് ഐ ഇൻറ്റു ആർ ആണ് അല്ലേ. നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ വിയുടെ വില നമുക്ക് എന്ത് ചെയ്യാം, ആ വീണ്ടും നമ്മൾ ഇതാണ്ട് ഈ കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്മൾ മെയിൻ വൺ ആട്ട് കൊടുത്തു, ഇക്വേഷൻ വൺ ആട്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ റിലേഷൻ ജസ്റ്റ് ഒന്ന് പറയുവാണേ. ആ അപ്പോൾ ഐ ആർ ആണല്ലോ വിയുടെ വില എന്ന് പറഞ്ഞാൽ ഐ ആർ ആണ്, നമ്മൾ ഓംസ് ലാ വെച്ച് പഠിച്ചിട്ടുണ്ട്. ആ വി സമം ഐ ആറിൽ വിക്ക് പകരം ആണ് ഇവിടെ നമ്മൾ ഇക്വേഷൻ വണ്ണിൽ വിക്ക് പകരം എന്ന് കൊടുക്കുന്നു, നമ്മൾ ഐ ആർ എന്ന് കൊടുക്കുന്നു. അപ്പൊ നോക്കിയാട്ടെ, എച്ച് സമം വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, വിയുടെ വിലയായ ഐ ആർ. അപ്പോൾ എന്താണ്, ഐ ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി. ആണോ, സംശയമുണ്ടോ? അപ്പോൾ ഓംസ് ലാ അനുസരിച്ച് വി സമം ഐ ആർ ആണ്. ആ വി സമം ഐ ആർ വിയുടെ വിലയായിട്ടുള്ള ഐ ആർ നമ്മൾ എവിടെ കൊടുക്കുന്നു, എച്ച് സമം വി ഐ ടിയിൽ കൊടുക്കുന്നു. ആ ജസ്റ്റ് ഒരു റിലേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കിയാട്ടെ,
അപ്പോൾ നോക്കിയേ ir into i അപ്പോൾ i into i എന്താണ് നമ്മൾ നമുക്കറിയാം i into i i സ്ക്വയർ ഓക്കെ മറന്നു പോയത് i into i 2i എന്നൊന്നും പറയരുത് i സ്ക്വയർ അപ്പോൾ നമുക്കറിയാം h സമം i into i i സ്ക്വയർ r t കണ്ടോ h സമം i സ്ക്വയർ r t ജസ്റ്റ് ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ എന്താണ് h കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഒന്നെന്ന് പറഞ്ഞാൽ h സമ i സ്ക്വയർ r t രണ്ടാമത്തെ ഇക്വേഷൻ നമ്മളുടെ ഏതാണ് ജസ്റ്റ് പറയുക h സമം എന്താണ് v i t ഇത് എങ്ങനെ വന്നു നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക അപ്പോൾ നമ്മൾ റിലേഷൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക ഇത് നമുക്ക് എവിടെയാണ് ഈ ഇതെല്ലാം ആവശ്യമായിട്ടുള്ളത് കണക്ക് ചെയ്യാൻ നമുക്ക് ഈ ഈ പാഠത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണക്ക് ചെയ്യാനുണ്ട് അവിടെയാണ് ഇത് ആവശ്യം ഇനി h സമം i സ്ക്വയർ r t വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ h സമം v i t ഇത് കൂടാതെ മൂന്നാമത് ഒരു ഇക്വേഷൻ ഉണ്ട് അത് നമ്മൾ ഓംസിലാ വെച്ചിട്ട് ഇപ്പോൾ ഡിറൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകാം നമ്മളിപ്പോ ജൂൾ നിയമം എന്താണെന്ന് പഠിച്ചു ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ h സമം i സ്ക്വയർ r t പഠിച്ചു അല്ലേ ആ i സ്ക്വയർ r t യും വോൾട്ടേജും കറണ്ടും തമ്മിലിട്ടിരിക്കുന്ന നമ്മളുടെ ബന്ധം നമ്മൾ എന്ത് ചെയ്തു മറ്റൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് തെളിയിക്കുകയും ചെയ്തു എന്നാൽ ഇത് മാത്രമല്ല h കണ്ടുപിടിക്കാൻ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അതിൽ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ആരുപയോഗിച്ച് ആരെ ഉപയോഗിച്ച് ഓംസ് ലാ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നു നമുക്കറിയാം ഓംസ് ലാ ഉപയോഗിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ v സമം i r ആണെന്ന് നമുക്കറിയാം ഇതിൽ നമുക്ക് ഒരു വ്യത്യാസത്തിന് i യുടെ വില നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് i സമം അപ്പോൾ ഇവിടെ i യുമായി ഗുണിച്ചിരിക്കുന്ന r നെ ഇപ്പുറത്ത് കൊണ്ടുപോകണമല്ലോ അപ്പോൾ എന്താവും i സമം ഇവിടെ ഗുണിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഇപ്പുറത്ത് വരുമ്പോൾ ഹരണമാകും ഡിവിഷൻ ആകും v by r ആവും ഓക്കെ അത് നമ്മൾ ഏത് ഇക്വേഷനിലോട്ട് h സമം i സ്ക്വയർ r t എന്ന ഇക്വേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ i യുടെ വാല്യൂ എന്ത് ചെയ്യുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു i യുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നോക്കിയാട്ടെ h സമം i സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം v by r the whole square ഓക്കെ ഇൻറ്റു r ഇൻറ്റു t സംശയമുണ്ടോ ഐക്ക് പകരം i സ്ക്വയർ ആയിരുന്നു അതിനുപകരം നമ്മൾ എന്ത് കൊടുത്തു v by r എന്ന് കൊടുത്തു ആ v by r രണ്ടുപേർക്കും ഈ സ്ക്വയർ എന്താണ് ബാധകമാണ് അപ്പോൾ നമുക്ക് അവരെ ഒന്നുകൂടെ മാറ്റി എഴുതാം h സമം v സ്ക്വയർ by r സ്ക്വയർ ഇൻറ്റു r ഇൻറ്റു t സംശയമുണ്ടോ ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ബാധകമല്ലേ അതുകൊണ്ട് നമ്മൾ എഴുതി v സ്ക്വയർ by r സ്ക്വയർ ഇൻറ്റു r ഇൻറ്റു t ഇത് നമുക്ക് ഇവരെ എന്ത് ചെയ്യാം ഒന്ന് സോൾവ് ചെയ്യാം കണ്ടേ ഇവിടെ രണ്ട് ആറുണ്ട് ഇവിടെ ഒരു ആറുണ്ട് ഈ ഒരു ആറും ഈ ഒരു ആറും കൂടെ അങ്ങ് വെട്ടിപ്പോയി ബാക്കി ഇവിടെ ആരൊക്കെയോ ഉണ്ട് നോക്കിയാട്ടെ h സമം v സ്ക്വയർ പിന്നെ ആരുണ്ട് t ഹോൾ ഡിവൈഡ് ബൈ r കണ്ടോ h സമം v സ്ക്വയർ t ബൈ r അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു എന്ന് പറയുന്നത് h സമം v സ്ക്വയർ t ഡിവൈഡഡ് ബൈ r ഓക്കെ അപ്പോൾ നമ്മൾ ജൂൾ നിയമം എന്താണെന്ന് പഠിച്ചു ആ ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ പഠിച്ചു അവയുടെ റിലേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും h സമം i സ്ക്വയർ r t h സമം v i t h സമം v സ്ക്വയർ t ബൈ r ഈ മൂന്ന് ഇക്വേഷനും ജൂൾ നിയമവും എന്തുവാണെന്നുള്ള ക്ലിയർ ആയിട്ട് മൂന്ന് ഇക്വേഷൻ ഡയറക്റ്റ് കാണാൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും ഇത്രയും നല്ല ഭംഗിയായി എന്ത് ചെയ്യുക വീട്ടിലിരുന്ന് പഠിക്കുക എഴുതുക എഴുതി നോക്കുക സംശയം വല്ലതും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക നമുക്ക് പിന്നീട് ഉള്ള ക്ലാസ്സിൽ പറയാം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രാക്ടീസ് പ്രോബ്ലവുമായി ഇവയുടെ മൂന്നിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും നന്ദി